ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്നലെ രാത്രി ഏറെ വൈകി രണ്ടാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഒന്നാം അലോട്ട്മെൻറ്റിന് ശേഷം ഇഷ്ടപ്പെടാതെ കോളേജ് കോഴ്സ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക പ്രവേശനം നേടാനുള്ള അവസരം നൽകിയിരുന്നു. രണ്ടാം അലോട്ട്മെൻറ്റിലും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ, താൽക്കാലിക പ്രവേശനം നേടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ കിട്ടാനുള്ള പ്രൊവിഷൻസ് ഒക്കെ യൂണിവേഴ്സിറ്റി അറേഞ്ച് ചെയ്തിരുന്നു. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷവും ഇഷ്ടപ്പെടാതെ കോഴ്സ് കോളേജിലാണ് ഉള്ളതെങ്കിൽ അവർക്ക് വീണ്ടും ഹയർ ഓപ്ഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കാനുള്ള, താൽക്കാലിക പ്രവേശനം നേടാനുള്ള ഒരു അവസരം യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജാണ്, നമ്മൾ കിട്ടിയ പൊസിഷനിൽ ഹാപ്പി ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തുകൊണ്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാം. അല്ല, ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ തീർച്ചയായും പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിരിക്കണം. അല്ല, അതിന് താഴെയുള്ള വേറെ ഏതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ നമുക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും വരുന്ന അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ളൊരു സാവകാശം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അവിടെ വരെയും സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള പത്രക്കുറിപ്പിലും താൽക്കാലിക അല്ലെങ്കിൽ സ്ഥിരപ്രവേശനം നേടാനുള്ള അവസരമാണ് കൊടുത്തത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടാം അലോട്ട്മെൻറ്റിൽ ഇഷ്ടപ്പെട്ടതോ അല്ലാത്തതോ ആയി ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് സ്ഥിര താൽക്കാലിക പ്രവേശനം ഉറപ്പിക്കാനുള്ള, ഉറപ്പുവരുത്താനുള്ള സാവകാശം ഈ 25-26 തീയതി വരെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ്, മൂന്നാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാം അലോട്ട്മെൻറ്റ് 27 തീയതി, അതായത് ഓഗസ്റ്റ് 27 തീയതിയാണ് മൂന്നാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം 27 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ ഫീ അടക്കാനും അഡ്മിഷൻ എടുക്കാനുമുള്ള സമയം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കോളേജ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമാണ്. അതോടൊപ്പം അതിൻ്റെ ഇടയിൽ തന്നെ മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ, കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അതായത് 27 തീയതിയാണ് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത്. ഈ വീഡിയോയിലൂടെ പ്രധാനമായും ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, മിക്കവാറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ താൽക്കാലിക പ്രവേശനം നേടാനുള്ള അവസരം ഇല്ലാതാവുകയും ഇതുവരെ താൽക്കാലിക പ്രവേശനം നേടിയിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഒന്നുകിൽ അതേ പൊസിഷൻ അല്ലെങ്കിൽ ലേറ്റസ്റ്റായി കിട്ടിയിരിക്കുന്ന മറ്റ് പൊസിഷനിൽ അവർ സ്ഥിര പ്രവേശനം നേടണം എന്ന് പറയാനുള്ളൊരു സാധ്യതയാണുള്ളത്. കാരണം രണ്ട് തവണയായി താൽക്കാലിക പ്രവേശനത്തിനുള്ള അവസരം കൊടുക്കുന്നു. ഇനി മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ എല്ലാവരും സ്ഥിരപ്പെടുത്തണം, കിട്ടിയിരിക്കുന്ന പൊസിഷനിൽ എല്ലാവരും സ്ഥിരപ്പെട്ടിരിക്കണം എന്നൊരു ഒരു വാർത്തയാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരാനിരിക്കുന്നത്. പക്ഷേ ഹയർ ഓപ്ഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ അവിടേക്ക് മുന്നിലേക്ക് വരാനുള്ള അവസരം ഉണ്ട് താനും. അതായത് കഴിഞ്ഞ ദിവസം വന്ന രണ്ടാം അലോട്ട്മെൻറ്റോടുകൂടി താൽക്കാലിക പ്രവേശനം നേടാനുള്ള അവസരം ഇല്ലാതാകുന്നു. രണ്ടാം അലോട്ട്മെൻറ്റ് വരെ മാത്രമേ താൽക്കാലിക പ്രവേശനത്തിനുള്ള ചാൻസ് കൊടുക്കാനുള്ള സാധ്യതയുള്ളൂ. 27 തീയതി മൂന്നാം അലോട്ട്മെൻറ്റ് വരുമ്പോഴേക്കും എല്ലാവരും സ്ഥിരപ്പെട്ടിരിക്കണം എന്ന രീതിയിലുള്ളൊരു പത്രക്കുറിപ്പാണ് വരാനുള്ളൊരു സാധ്യത, മുൻ വർഷങ്ങളിലെ എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ടാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ഇനി വരാനിരിക്കുന്ന അലോട്ട്മെൻറ്റുകൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചില വർഷങ്ങളിൽ 5 അലോട്ട്മെൻറ്റ് വരെയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അതായത് സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള അലോട്ട്മെൻറ്റുകളിൽ ഹയർ ഓപ്ഷൻ, അതായത് നമ്മുടെ ഓൾറെഡി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പൊസിഷൻ, തേർഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കോളേജിനേക്കാൾ മുകളിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് വരും അലോട്ട്മെൻറ്റുകളിൽ മുകളിലുള്ള സ്ഥാനങ്ങളിലെ, അല്ലെങ്കിൽ മുകളിലുള്ള ഓപ്ഷനുകളിലേക്ക് നമുക്ക് വരും അലോട്ട്മെൻറ്റിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്, അതവിടെ നിൽക്കവേ. എന്നാൽ മൂന്നാം അലോട്ട്മെൻറ്റോടുകൂടി എല്ലാവരും കിട്ടിയിരിക്കുന്ന പൊസിഷനിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം, കോളേജ് ഫീ അടച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കണം എന്നൊരു വാർത്ത വരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെയും നിങ്ങൾ കിട്ടിയിരിക്കുന്ന പൊസിഷൻ ഹാപ്പി അല്ല എങ്കിൽ താൽക്കാലിക അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇതൊരു അറിയിപ്പ്, മുൻ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടുള്ളൊരു ഷെയറിങ് മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ ലേറ്റസ്റ്റായ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് വെബ്സൈറ്റിൽ പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. പുതിയ ഇൻഫർമേഷനിലൂടെ വീണ്ടും കാണുമ്പോഴേക്കും ബൈ.